അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മാണം ആരംഭിച്ച ഓപ്പൺ ഓഡിറ്റോറിയം വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പൂർത്തീകരണം കാത്തുകിടക്കുകയാണ്. കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികൾ ഒന്നും നടന്നിട്ടില്ല. മേൽക്കൂര കൂടി തീർത്ത ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന പഴയ സ്റ്റേജ് പൊളിച്ചു നീക്കിയായിരുന്നു ജോലികൾക്ക് തുടക്കം കുറിച്ചത്. കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികളൊന്നും നടന്നില്ല. മേൽക്കൂര കൂടി തീർത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. ഈ എന്റെ പുറയിൽ കാണുന്ന ഒരു സ്കെൽട്ടൺ ചുമ്മാ ഒരു അസ്ഥിവാരം പോലെ പണിതിട്ടിരിക്കുന്നത്, ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജും നല്ലൊരു ഗ്രൗണ്ടും ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. കുട്ടികൾ ഓടി കളിച്ചുകൊണ്ടിരുന്നത്, അതുപോലെ അടിമാലി ഫെസ്റ്റ് പോലുള്ള വലിയ പരിപാടികളും സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഈ ഓപ്പൺ സ്റ്റേജിൽ നടന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവർ സർക്കാരിൻ്റെ ഒരു പുതിയ പദ്ധതി എന്ന പ്രകാരം ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയാമെന്നുള്ളൊരു ഇതിലാണ് ഈ ബിൽഡിംഗ് ഈ പില്ലറും കാര്യങ്ങളൊക്കെ അടിച്ചത്. ഇത് ഒന്നുമാവാതെ പണി ആരംഭിച്ചു, അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തു. സിമെൻറ്റിൻ്റെ കമ്മിയുടെ വിലയുടെ പ്രശ്നം എന്തൊക്കെയോ പറഞ്ഞ് അവർ സ്റ്റോപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ കാടും പിടിച്ച് കുട്ടികൾക്ക് കളിക്കാനും സൗകര്യമില്ല, മുഴുവൻ കമ്പിയും മിറ്റിലും കല്ലൊക്കെയാണ്. നിർമ്മാണം നടത്തിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ അടിത്തറ കാട് കയറി മൂടിയ നിലയിലാണ്. പൊതുവിദ്യാലയം എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകേണ്ട നിർമ്മിതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പാതി വഴികൾ നിലച്ചു കിടക്കുന്നത്. ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഈ വർഷമെങ്കിലും കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.